ഹായ്, എല്ലാ മതങ്ങളിലുമുണ്ട് ഒരുപാട് അന്ധവിശ്വാസികളും വിവരദോഷികളുമൊക്കെ. എന്നാൽ നമ്മുടെ മുസ്ലിങ്ങളിൽ കുറച്ച് കൂടുതലാണ്. കാരണം അവരെന്തും മതത്തിൻ്റെ പേര് കൂടി ചാലിച്ച് കിട്ടിയാൽ അവരത് വിഴുങ്ങും. അതുകൊണ്ടാണ് അവർ കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മുസ്ലിങ്ങൾ പലപ്പോഴും ഈ ഇസ്ലാം മത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർക്ക് മറുപടികളുമായി വരുമ്പോൾ എന്തുകൊണ്ടാണ് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നറിയാം. അവർക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ്, അവർക്ക് മറുപടി പറഞ്ഞ് നിലനിൽപ്പില്ലാത്തത് കൊണ്ടാണ്. അതായത് ആശയപരമായി സംബോധിച്ച് അവർക്ക് ശീലമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ കാരണം ഇവരൊക്കെയുടെ അലങ്കാരമാണല്ലോ, അതുകൊണ്ടൊക്കെ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ വിവരദോഷികളാണ് എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, ആപേക്ഷികമായി പറഞ്ഞതാണ്. കാരണം എന്തും ഇവരങ്ങ് വിഴുങ്ങും ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ട്. അപ്പോൾ നമ്മൾ പറയണത് ശരിയാണോ തെറ്റാണോ അത് ആധികാരികമായി പ്രമാണങ്ങളിലുണ്ടോ എന്നൊന്നും നോക്കാൻ അറിയാതെ നമ്മളിങ്ങനെ അധിക്ഷേപിച്ചു കൊണ്ടേയിരിക്കും. ഫുത്തിയില്ലല്ലോ. അപ്പോൾ ഏതോ ഒരു പിന്നെ സിനിമയിൽ നമ്മുടെ സലീം കുമാർ പറയും, എനിക്ക് ഫുത്തിയില്ലേ, അനക്കുള്ള ഫുത്തി വെച്ച് നീ ഏറ് എന്ന് പറയുന്നത് പോലെ. ഇപ്പം നമുക്ക് സ്വപ്ന വ്യാഖ്യാനമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വളരെ രസകരമാണ്. കാരണം കടം വീടാൻ എന്ന് പറഞ്ഞിട്ട് കടം വീടുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടാൽ ഉടനെ എന്ത് ചെയ്യുന്നറിയാമോ, അതിൻ്റെ കമൻസിൽ മുഴുവനും കുറേ സ്ത്രീകൾ വന്നിട്ട് സ്ത്രീകളുടെ പേരിലാണ് യൂട്യൂബ് ID. അപ്പോൾ വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയോ, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയോ, എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയോ, ഇങ്ങനെ സ്വപ്നം കണ്ടു അങ്ങനെ സ്വപ്നം കണ്ടു അതിനെന്താണ് വ്യാഖ്യാനം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് യൂട്യൂബിൽ സ്വപ്ന വ്യാഖ്യാനം എന്നൊന്ന് അടിച്ചു നോക്കിയാലും ഒരു വെറൈറ്റി ആവട്ടെ. നമുക്ക് പൊതുവിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ബുദ്ധിയും വിവേകവും എത്രമാത്രമുണ്ട് എന്നുകൂടി നമുക്കൊന്ന് നോക്കാമല്ലോ. പാമ്പിനെ സ്വപ്നം കണ്ടാൽ ഇസ്ലാമിക വ്യാഖ്യാനം. ഇനി ഇത് തുറന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് തള്ളുകൾ ഉണ്ടാകും. വസ്ത്രം സ്വപ്നം കണ്ടാൽ, കണ്ടോ 89 വീഡിയോസ് സ്വപ്ന വ്യാഖ്യാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന മഹാനാണിത്. ഇദ്ദേഹം ഇസ്ലാമിക സമുദായത്തിന് ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അടുത്ത് നോക്കൂ. മഴ, മേഘം, വെള്ളപ്പൊക്കം, ഇടി, മിന്നൽ, കാറ്റ്, മഴവില് എന്നിവയുടെ സ്വപ്ന വ്യാഖ്യാനം കണ്ടില്ലേ. അടുത്തത് കൂണ് സ്വപ്നം കണ്ടാൽ, മീന് സ്വപ്നം കണ്ടാൽ, തലമുടി സ്വപ്നം കണ്ടാൽ, കടൽ സ്വപ്നം കണ്ടാൽ, എല്ലാ സ്വപ്നങ്ങൾക്കും ഇവിടെ വ്യാഖ്യാന ഫാക്ടറി റെഡിയാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വപ്നം കണ്ടിട്ടുണ്ടോ? പാമ്പ് ഇത്തരത്തിൽ കണ്ടില്ലേ, ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതിന് ഓരോരോ മീഡിയാസാണ്, ഇതിൻ്റെ മറുപടി പറഞ്ഞു. ഇത് മർഹബ മീഡിയാസാണ്, മറ്റത് തൊയ്ബ വിഷൻ, അങ്ങനെ ഓരോ ഇതുണ്ട് സ്വപ്നം കാണുന്നത്. പിന്നെ വെള്ളം സ്വപ്നം കണ്ടാൽ, ഇതിനൊക്കെ ഇവരായിട്ട് കണ്ടെത്തുന്ന വ്യാഖ്യാനമാണ്. ഇതിന് ഇസ്ലാമിക ആധികാരികമായിട്ടുള്ള യാതൊരു ഗ്രന്ഥങ്ങളുടെയും പിൻബലമില്ലാതെ ഇവർ വായിൽ തോന്നുന്നത് ഓരോന്നങ്ങ് വിളിച്ചു പറയുന്നു. അത് കേൾക്കാനും അത് മനസ്സാവരിക്കാനും അത് വിശ്വസിക്കാനും അതിനെ പിൻപറ്റാനും അത് പ്രചരിപ്പിക്കാനും ഒരു വിഭാഗം ആൾക്കാർ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടെങ്കിൽ ഇത്തരക്കാർ എങ്ങനെയാണ് പിറവിയെടുക്കാതിരിക്കുന്നത്? അടുത്തത് സ്വപ്ന വ്യാഖ്യാനം, നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി. ഒരു യുവാവാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കമൻ്റ് എടുത്താൽ അതിലേറെ രസകരമായിരിക്കും. മരണം സ്വപ്നം കണ്ടാൽ, മരിച്ചവരെ സ്വപ്നം കണ്ടാൽ, സ്വപ്ന വ്യാഖ്യാനം എന്താണ്? കണ്ടില്ലേ, ഇസ്മായിൽ VC. ഇങ്ങനെ ഓരോ ആൾക്കാർ ഇവരിങ്ങനെ ഉടായ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മത്സ്യം സ്വപ്നം കണ്ടാൽ, സ്വപ്ന വ്യാഖ്യാനം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചമാണ് ഇദ്ദേഹം പൊതുജനങ്ങളോട് പറയുന്നത്. ഇത്തരക്കാർക്കൊക്കെ വലിയ സ്വീകാര്യതയാണ് നമ്മുടെ സമൂഹത്തിൽ. അടുത്തത് നോക്കൂ, കുതിര, ഒരു യുവാവാണ്, ആദ്യം കണ്ട യുവാവ് തന്നെയാണെന്ന് തോന്നുന്നു. കുതിര, കഴുത, കാള, പശു തുടങ്ങിയ മൃഗങ്ങളെ സ്വപ്നം കണ്ടാൽ. അടുത്തത് കിണർ സ്വപ്നം കണ്ടാൽ വ്യാഖ്യാനം എന്ത്? സകലവിധ സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനം ഇവിടെ റെഡിയാണ്. അടുത്തത്
അന്യപുരുഷനുമായി അവിഹിതം സ്വപ്നം കണ്ടാൽ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുകയോ ടൈറ്റിൽ ചെയ്യുകയോ ആ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വിഷ്വൽസ് കാണിക്കുകയോ ചെയ്താൽ അയ്യോ ജാമിദാദ അശ്ലീലം പറയുന്നേ എന്നും പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്ന വിവരദോഷികൾ എൻ്റെ വീഡിയോ തുറന്ന് നോക്കുന്നില്ല. അതിനകത്ത് ആരാണ് അശ്ലീലം പറയുന്നത് എന്ന്. അതിന് മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ 5 പൈസയ്ക്ക് വെളിവുള്ളവരാണോ? മൊത്ത പേരുമല്ല ഞാൻ പറയുന്നത്. ഇത്തരം അന്ധവിശ്വാസങ്ങളെ അതിൻ്റെ പിന്നാലെ നടക്കുന്നവരെയും വിമർശിക്കുന്നവരെ വാതോരാതെ ചീത്ത പറയുകയും ചെയ്യുന്ന ചില വിഡികുഷ്മാണ്ഡങ്ങളുണ്ട്. അവരുടെ വിചാരം അവരെന്തോ വലിയ ബുദ്ധിയുടെ ഉത്തുംഗ ശ്രേണിയിൽ വിരാജിക്കുന്നവരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വിഫലമായി ശ്രമിക്കുന്നവർ കണ്ടില്ലേ? അന്യപുരുഷനുമായി അവിഹിതം സ്വപ്നം കണ്ടാൽ. അടുത്തത് ഈ രൂപത്തിൽ കാണുന്ന സ്വപ്നം കണ്ടില്ലേ, മേഘം, കുതിര, ഈ രൂപത്തിൽ ഇത് യാഥാർത്ഥ്യമായിരിക്കും അത്രേ. വ്യാഖ്യാനം തേടേണ്ട സ്വപ്നമാണിതെന്ന്. അടുത്തത് ഈ സ്വപ്നങ്ങൾ കണ്ടാൽ സമ്പത്തും നന്മയും ഐശ്വര്യവും വരും എന്നതിലേക്കുള്ള സൂചനകളാണ്. ഇത് കണ്ടാൽ എന്തായാലും ശരി നമ്മുടെ ഇസ്ലാമിക സമൂഹം ഇത് തുറക്കും, ഇത് കാണും. കാരണം സ്വപ്നം, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്നറിയില്ല. ഇന്നും അഭ്യസ്തവിദ്യരായ ആൾക്കാർ പോലും ഇത്തരം സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നത് നമുക്കറിയാം. ഇനിയും അടുത്ത നോക്കൂ, 169K വ്യൂവേഴ്സ് ഉണ്ടായ വീഡിയോ ആണത്രേ. ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? ഇതിനകത്ത് നോക്കുമ്പോൾ 200,000 വ്യൂവേഴ്സേ കാണുന്നുള്ളൂ. അതിലേറെ ഉണ്ടല്ലോ, 169,000 വ്യൂവേഴ്സ്. കാരണം ആനയെ പല ആൾക്കാരും സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിന് കിട്ടുന്ന സ്വീകാര്യത കണ്ടില്ലേ, 200,000 ആൾക്കാരാണ് അത് കണ്ടത്. ഇനി മരിച്ചു പോയവരെ സ്വപ്നത്തിൽ കണ്ടാൽ അമ്പരപ്പിക്കുന്ന സ്വപ്ന വ്യാഖ്യാനം ശരിയാണ്. അമ്പരി എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. മര്യാദയ്ക്ക് അക്ഷരം പോലും അറിയാത്ത ആൾക്കാരാണ് ഈ വ്യാഖ്യാനങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി പല്ല് സ്വപ്നം കണ്ടാൽ, അപ്പോൾ കണ്ണ്, മൂക്ക്, പല്ല്, വായ, നാക്ക്, വിരല്, നഖം തുടങ്ങിയവയൊക്കെ സ്വപ്നം കണ്ടാലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വ്യാഖ്യാനം റെഡിയാണ്. അടുത്തത് ഈ 10 സ്വപ്നങ്ങൾ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിബില, ഖുർആൻ, ബാങ്ക്, തവാഫ്, അള്ളാഹു, മലക്കുകൾ, ആകാശം, സൂര്യൻ, ചന്ദ്രൻ. അപ്പോൾ ഇത്തരം സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആര് വിശ്വസിക്കുന്നു എന്ന്. ഇതിൻ്റെ കമൻസ് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര ആൾക്കാർ ഇപ്പോഴും ഇതിനെ പിൻപറ്റുന്നു എന്നുള്ളത്. വെള്ള വസ്ത്രധാരിയെ സ്വപ്നം കണ്ടാൽ. അടുത്തത് മരണം സ്വപ്നം കണ്ടാൽ, മരിച്ചവരെ സ്വപ്നം കണ്ടാൽ സ്വപ്ന വ്യാഖ്യാനം എന്താണ്? പാമ്പിനെ കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? മരണം, മയ്യത്ത്, ഖബർ ഇവ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? അടുത്തത് ആരും കാണാത്തൊരു സ്വപ്നമാണെന്ന് നമ്മൾ വിചാരിക്കണ്ട. മലം സ്വപ്നം കണ്ടാൽ, മലം സ്വപ്നം കണ്ടാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വ്യാഖ്യാനം, അതോ മൂത്രവും കൂടി കണ്ടാൽ കുഴപ്പമുണ്ടോ? അതിശയിപ്പിക്കുന്ന സ്വപ്ന വ്യാഖ്യാനം ശരിയാണ്, അതിശയം തന്നെയാണല്ലോ. അപ്പോൾ കണ്ടില്ലേ 3.1, അതായത് 310,000 ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് 4 മാസത്തിനിടയിൽ. മലം സ്വപ്നം കണ്ടാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അരക്ഷിതാവസ്ഥ. തീ സ്വപ്നം കണ്ടാൽ സ്വപ്ന വ്യാഖ്യാനം, കൃമി, പേൻ, മൂട്ട, വിര തുടങ്ങിയ വസ്തുക്കളെ സ്വപ്നം കണ്ടാൽ. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ് സ്വീകാര്യയോഗ്യത നൽകുന്നത്. സ്വപ്നങ്ങൾ ഫലിക്കുന്ന സമയങ്ങൾ എന്തായാലും ആൾക്കാരത് തുറക്കും. കണ്ടില്ലേ, ഒരു യുവാവാണെന്ന് പറയുന്നത്. സ്ത്രീകൾ വീട് സ്വപ്നം കണ്ടാൽ, സ്ത്രീകൾ വീട് സ്വപ്നം കണ്ടാൽ ഇതാണ് വ്യാഖ്യാനം. എന്തായാലും വീടും ഒന്നും ഇല്ലാത്ത ആൾക്കാരത് കാണും. ബുദ്ധിമുട്ടുന്ന ആൾക്കാരെന്തായാലും വീടിനെ കുറിച്ച് ഓർമ്മിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴേക്ക് കാണും. അപ്പം അതിൻ്റെ വ്യാഖ്യാനം തേടി എന്തായാലും പെണ്ണുങ്ങൾ അത് തുറക്കും. ചില പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ, ഗർഭിണിയായതോ വ്യഭിചരിക്കുന്നതോ സ്വപ്നം കണ്ടാൽ വ്യാഖ്യാനം എന്ത്? മുട്ടയെ സ്വപ്നം കണ്ടാൽ, ലിംഗം സ്വപ്നം കാണുന്നവർ ഭാഗ്യവാന്മാർ. കണ്ടില്ലേ, കമൻ്റ് പറയും മുമ്പ് വീഡിയോ 1 തവണ നിർബന്ധമായും കാണുക. ലിംഗം കാണുന്നവർ, ഇത് 1 വർഷത്തിനിടയിൽ 300,000+ ആൾക്കാർ ഈ വീഡിയോ കണ്ടിരിക്കുന്നു. അത് എല്ലാ ആൾക്കാരും അനുകൂലമായിരിക്കും എന്നൊന്നും നമുക്ക് അഭിപ്രായങ്ങളില്ല. എന്നിരുന്നാലും ഇവരെ പിന്നെയും അടുത്ത സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അന്ധവിശ്വാസികൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ്.
പല്ല് കൊഴിയുന്നത് സ്വപ്നം കണ്ടാൽ വ്യാഖ്യാനം എന്ത്? ആരെങ്കിലും അടിച്ചു കൊഴിക്കുന്നത് കാണാതിരുന്നത് ഭാഗ്യം. ധനാഗമനത്തെ സൂചിപ്പിക്കുന്ന ചില സ്വപ്നങ്ങൾ, ഈ സ്വപ്നങ്ങൾ കണ്ടവർക്ക് സന്തോഷിക്കാം, പണം വരുന്നു എന്ന് സൂചന നൽകുന്ന. അവനവൻ അധ്വാനിച്ചുണ്ടാക്കാതെ എങ്ങനെയാണ് അവനവൻ്റെ കുടുംബത്തിലേക്ക് പണം എത്തുന്നത്? വിവാഹം സ്വപ്നം കണ്ടാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ആഭരണങ്ങൾ സ്വപ്നം കാണുമ്പോൾ എന്താണ് വ്യാഖ്യാനം? കണ്ടില്ലേ സ്വപ്ന വ്യാഖ്യാനം. വാഴപ്പഴം സ്വപ്നം കണ്ടാൽ, ഇവർ ഓരോന്ന് ഗണിച്ചിരുന്നുണ്ടാക്കുന്നതാണ് ഓരോരോ സ്വപ്നങ്ങൾ. കണ്ടില്ലേ ഏതെല്ലാം മേഖലകളിലാണ് ഇവർ കൈവയ്ക്കുന്നത്? അതായത് പാമ്പ്, പക്ഷികൾ, പ്രാണികൾ, മറ്റ് ഇഴജന്തുക്കൾ, അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം എന്ത് എന്നുള്ളതാണ്. ദുസ്വപ്നം കണ്ടാൽ എന്തു ചെയ്യണം? ഹാഫിള് ഇലിയാസ് സഖാഫി പാടലടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഹാഫിള് ഖുർആൻ ബൈഹാട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ബിരുദം കിട്ടുക. അപ്പൊ ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അടുത്തത് രക്തം സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? വിശദമായ വിശകലനം. നായയെ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? അടുത്തത് പാമ്പ് കടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ. അടുത്തത് സ്വപ്നത്തിൽ തലമുടി നീണ്ടുപോകുന്നു, കഷണ്ടിയാകുന്നു. ഇത് സ്വപ്നം കണ്ടാൽ അറിയണം ഈ വ്യാഖ്യാനങ്ങൾ. സ്വർണം സ്വപ്നം കണ്ടാൽ, അടുത്തത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ കാരണം. സിംസാർ ഉൽഹക്ക് ഹുദവി അറിയാലോ നമ്മുടെ സിംസുവിനെ, ഓണസദ്യയൊക്കെ കഴിക്കുന്നതിന് ഒരു ഡിപ്ലോമാറ്റിക് തിയറി നമുക്ക് പഠിപ്പിച്ചു തന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഇത് സ്വപ്ന വ്യാഖ്യാനം. അത് സ്വപ്ന വ്യാഖ്യാനം എവിടെ നിന്ന് വന്നു എന്ന് കാണിക്കുകയാണ്. ഇബിന് സീരിയൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണത്രേ. ഇതിനെന്താണ് ആധികാരികത എന്ന് ചോദിച്ചാൽ അറിയില്ല. മരണപ്പെട്ടവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് സ്വപ്നം കണ്ടാൽ. ഈ 10 കാര്യങ്ങൾ സ്വപ്നം കണ്ടാൽ സമ്പത്ത് വർദ്ധിക്കും. പല്ല് കൊഴിയുന്നത് സ്വപ്നം കണ്ടാൽ. ആദരണീയ മാസങ്ങളിൽ കാണുന്ന ചില സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളും. ഉറക്കത്തിൽ വിവാഹം സ്വപ്നം കാണുന്നുവോ അറിയേണ്ടത്. അടുത്തത് സ്വപ്ന വ്യാഖ്യാനം പാർട്ട് 49. പള്ളിയിൽ പ്രവേശിക്കുന്നത്, നിക്കാഹ് കഴിക്കുന്നത്, പിതാവ് മരിച്ചത്, തക്ബീർ ചൊല്ലുന്നത്, മാനിനെ പിടിച്ചത്, ചിത്രം വരയ്ക്കുന്നത്, ഭർത്താവ് മരിക്കുന്നു, പുതിയ വിവാഹം കഴിക്കുന്നു, ഇമാമത്ത് നിൽക്കുന്നു, കീറിയ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത്, തേൻ കുടിക്കുന്നത്, വിവാഹമോചനം, ഖുർആൻ പഠിക്കാൻ പോയി, മടി കാരണം നിർത്തി, ഇതൊക്കെ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം എന്ന് ഇനി മഹാൻ പറഞ്ഞു തരും. നിങ്ങൾ സ്വപ്നത്തിൽ പുഴ, കിണർ എന്നിവ കാണാറുണ്ടോ? ഇതൊക്കെ ഒരുതരം ബിസിനസ് തന്ത്രങ്ങൾ. ഖുർആൻ പാരായണം സ്വപ്നം കണ്ടാൽ. മരിച്ചവരെ സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? പാമ്പിനെ സ്വപ്നം കണ്ടാൽ. ദുസ്വപ്നം കാണുന്നവർ പറയാൻ പാടുണ്ടോ? മരണപ്പെട്ടവരെ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. സ്വപ്നത്തിൽ പൂച്ചയെ കാണാറില്ലേ? പ്രളയം സ്വപ്നം കണ്ടാൽ. ഇങ്ങനെ കണ്ടാൽ, സ്വപ്നങ്ങളിൽ ഇങ്ങനെ കണ്ടാൽ പിന്നീട് സംഭവിക്കുന്നത്. മരണം സ്വപ്നം കണ്ടാൽ. ഭക്ഷണം കഴിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടാൽ. പൂച്ചയെ സ്വപ്നം കണ്ടാൽ. തീ, അഗ്നി എന്നിവ സ്വപ്നം കണ്ടാൽ, രണ്ടും ഒന്ന് തന്നെയല്ലേ. സിംഹത്തെ സ്വപ്നം കണ്ടാൽ. നായയെ സ്വപ്നം കണ്ടാൽ. അന്യ പെണ്ണുമായി സെക്സിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് ഇവരുടെ പ്രശ്നം. ഇവർ പറയും, ഉസ്താദന്മാർ പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഉസ്താദന്മാർക്ക് ഇതിലെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ധൈര്യമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരാണിവർ. കാരണം ശിഖണ്ഡികൾ എന്ന പ്രയോഗമൊക്കെ, ശിഖണ്ഡികളെ കാരണം തേർഡ് ജെൻഡർ അവർക്ക് അടുത്ത കാലത്താണ് സ്വീകാര്യത സമൂഹത്തിൽ ലഭിച്ചു വരുന്നത്. അവരെ അപമാനിക്കുന്നതിന് തുല്യമായതുകൊണ്ട് ഞാൻ ആ പദം പ്രയോഗിക്കുന്നില്ല. സ്വപ്ന വ്യാഖ്യാനം. വെള്ളപ്പാണ്ട് ബാധിച്ചതായി കണ്ടാൽ, കുഷ്ഠം പിടിപെട്ടതായി കണ്ടാൽ, ഭ്രാന്തനായി കണ്ടാൽ, ആടിനെ സ്വപ്നം കാണുന്നത്, മത്സ്യത്തെ സ്വപ്നം, അവിഹിത ബന്ധം, വ്യഭിചാരം സ്വപ്നം കണ്ടാൽ, മരിച്ചവരെ സ്വപ്നം കണ്ടാൽ, ആട്, പൂച്ച, ആന, മയില്, നമ്മൾ ആനമയിൽ ഒട്ടകം എന്നൊക്കെ പറയില്ലേ, വീട്, കുടിയിരിക്കുന്ന സ്വപ്നം കണ്ടാൽ, ഇങ്ങനെ നീണ്ടു പോകുന്നു. ഇതിനൊരു അവസാനമേ ഇല്ല. ഇത് വ്യത്യസ്ത ആൾക്കാരാണ്, ഒരാൾ തന്നെയൊന്നും അല്ല പറയുന്നത്. അപ്പൊ ഇവർ ഓരോ ചാനലുകൾ ഉണ്ടാക്കി അതിന് ഓരോ ടൈറ്റിൽ കൊടുത്ത് സ്വപ്ന വ്യാഖ്യാനം എന്നൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇത് കാണുകയാണ്. ഇതെല്ലാം വിശ്വസിക്കാൻ നമ്മുടെ ഒരു വിഭാഗം ആൾക്കാർ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ ഇവര് യാതൊരു ആധികാരികതയും ഇല്ലാതെ, അല്ലെങ്കിൽ തന്നെയും സ്വപ്നവും യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകില്ലേ?
ഇതാണ് ഇതിനൊരു അവസാനമേ ഇല്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് ഒരുപാട് അശ്ലീലങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊന്നും ഈ അശ്ലീലതകൾ കാണില്ല. കാണാത്ത കാരണം മറ്റൊന്നുമല്ല, മുസ്ലിം ആയതുകൊണ്ടാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പറയുന്നത് മാത്രമേ ഇവർ കാണൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, കണ്ടില്ലേ? ബൈ.